വി വസീഫിനെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വി കെ സനോജ് സംസ്ഥാന സെക്രട്ടറിയായി തുടരും. ജെ എസ് അരുൺ ബാബുവാണ് ട്രഷറർ. പുതിയ കമ്മിറ്റിയിൽ 25 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും 90 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. ഡിവൈഎഫ്ഐയുടെ വാർത്താസമ്മേളനത്തിന് തുടരുകയാണിപ്പോൾ. തത്സമയ സംരക്ഷണത്തിലേക്ക് നമ്മുടെ നേരത്തെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു, ഇപ്പോഴും അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ലക്ഷദ്വീപിൽ നിന്ന് ഷെരീഫ് ഖാൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ട്. അത് സാധാരണ നിലയിൽ ഭരണഘടനാ പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. 40-ാം പ്രായം അല്ല, വിവിധ കാരണങ്ങൾ കൊണ്ടൊഴിവാക്കുന്നുണ്ട്. മറ്റ് ചില ചുമതലകൾ ഏറ്റെടുത്തവരുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാന സമ്മേളനം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് വൈകിയിട്ടാണ് ചേർന്നത്. 52 മാസത്തെ സമ്മേളനമാണ്, ശേഷമായി നടക്കുന്ന സമ്മേളനമാണ്. സാധാരണ നിലയിൽ 2 വർഷം കൂടുമ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം ചേരുക. അതിനൊരു കാര്യങ്ങളെ കുറിച്ച് ദൈർഘ്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സഖാക്കളും അതിനിടയിൽ മറ്റ് ചുമതലകൾ ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ രംഗത്ത് സജീവമല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അതിനകത്തെല്ലാം മാറ്റം വരുത്തി പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തു. അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇവിടെ 116 പ്രതിനിധികളെയാണ് സമ്മേളനം തിരഞ്ഞെടുത്തത്. മെയ് മാസം 12 മുതൽ 16 വരെയാണ് പശ്ചിമബംഗാളിൽ കൽക്കത്തയിൽ വെച്ച് അഖിലേന്ത്യാ സമ്മേളനം ചേരുന്നത്. അപ്പോ ബാക്കി കാര്യങ്ങൾ പൊതുസമ്മേളനത്തിൽ ചെയ്യാം. ഡിവൈഎഫ്ഐയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ 25 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. വി കെ സനോജ് സംസ്ഥാന സെക്രട്ടേറിയറ്റും വി വസീഫിനെ പുതിയ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. പി എസ് സി റാങ്ക് പട്ടിക പുറത്തു വരും മുൻപ് നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ. ടെലഗ്രാം ചാനലിലൂടെയും മൊബൈൽ ആപ്പുകളിലൂടെയുമാണ് പട്ടികയുടെ വിശദാംശങ്ങൾ എന്നിവ അവകാശപ്പെടുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഈ മെറിറ്റ് ലേണിംഗ് ആപ്പ് പുറത്തുവിട്ട എൽഡിസി റാങ്ക് പട്ടികയുടെ വിശദാംശങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയെന്ന് നേരത്തെ അറിയിക്കാമെന്ന ഉറപ്പ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ അഡ്മിൻ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നുമുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പി എസ് സിയിൽ അപേക്ഷ ക്ഷണിക്കുന്നത് മുതലുള്ള ഓരോ നടപടിക്രമവും അതീവ രഹസ്യമെന്നാണ് വയ്പ്. റാങ്ക് പട്ടിക എന്ന് പ്രസിദ്ധീകരിക്കും, ഓരോ ജില്ലയിലെ പട്ടികയിലും എത്ര പേരുണ്ടാകും തുടങ്ങിയവ പി എസ് സി അംഗങ്ങൾ പോലും അറിയുന്നത് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമാകും. എന്നാൽ ഇത് കാണുക, റാങ്ക് പട്ടികയുടെ ജില്ല തിരിച്ചുള്ള കണക്കാണിത്. വിവരങ്ങൾ ആധികാരികമെന്നും അവകാശവാദം. എൽ ഡി സി റാങ്ക് പട്ടിക എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പി എസ് സി തീരുമാനിക്കും മുമ്പെയാണ് ഈ പ്രചരണം. അവിടെയും തീരുന്നില്ല. എൽ ഡി സിയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയെന്ന് പി എസ് സി പ്രഖ്യാപിക്കും മുമ്പ് ഉദ്യോഗാർത്ഥികൾ അറിയിക്കുമെന്നും വാഗ്ദാനം. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ പ്രപ്പോസൽ പ്രകാരമുള്ള എൽ ഡി സി മീൻസ് ലിസ്റ്റിൽ ജില്ലാടിസ്ഥാനത്തിൽ എത്ര ഉദ്യോഗാർത്ഥികളെ എടുക്കുമെന്നുള്ള എണ്ണം കൃത്യമായി നമ്മൾ ടെലിഗ്രാമിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. നമ്മൾ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പി എസ് സി തയ്യാറാക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സന്ദേശം ലഭിക്കുന്നത്. 2.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് എൽ ഡി സി മെയിൻ പരീക്ഷ എഴുതിയത്. അത്തരമൊരു പരീക്ഷയുടെയും അതിന്റെ ഫലപ്രഖ്യാപനത്തിന്റെയും വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പരിശീലന കേന്ദ്രങ്ങളുടെ ഇടപെടൽ. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇത് വിശ്വസിക്കുകയും ചെയ്യുന്നു. 73,000 ത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് ഈ ലേണിംഗ് ആപ്പിന് ടെലഗ്രാമിൽ മാത്രമുള്ളത്. ഇവർ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന വിവരങ്ങൾ ആധികാരികമെങ്കിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പി എസ് സിയുടെ കൂടി വിശ്വാസ്യതയാണ്. ഒന്നുകിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പി എസ് സി ഉദ്യോഗസ്ഥരുടെ അറിവോടെ കോച്ചിംഗ് സെന്ററുകൾക്ക് ചോർത്ത് നൽകുന്നു, അല്ലെങ്കിൽ പി എസ് സിയുടെ പേര് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്നു. രണ്ടായാലും വേണ്ടത് അടിയന്തര ഇടപെടലാണ്. വിവിയരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.
PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുൻപ് തന്നെ വിവരങ്ങൾ സ്വകാര്യ കോച്ചിംഗ് സെന്ററുകൾക്ക് ലഭിക്കുന്നുവെന്ന ന്യൂസ് 18 വാർത്തയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് PSC ചെയർമാൻ MK സക്കേ. വിഷയത്തിൽ പോലീസിൽ പരാതി നൽകും. PSC വിജിലൻസും അന്വേഷിക്കും. സംഭവവുമായി PSC ബന്ധമില്ല എന്നും വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്നും PSC ചെയർമാൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത് ഗുരുതരമായ വിഷയമാണെന്ന് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല എൻക്വയറികളും പോലീസ് വഴി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനിയും ശക്തമായ നടപടി നമ്മൾ നടത്തും. യാതൊരു തർക്കമില്ല. ഇവിടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട്. എന്താ ഇങ്ങനെ ഒരു ഈ കേരള PSC ഐറ്റംസ് മാത്രമേ പ്രവചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താ? ഇവിടെ എണ്ണം കൂടുതലാണ്. ആ എണ്ണം കൂടുതൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ എണ്ണത്തിന്റെ ഇവരെ കച്ചവട മാധ്യമമാക്കാനോ അല്ലെങ്കിൽ കച്ചവട ചരക്കാക്കി മാറ്റാനോ മാറ്റാണ് ഈ പുറപ്പെട്ട ഉദ്യോഗാർത്ഥികളെ. അപ്പൊ നമ്മൾ ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ ഒരു സെലക്ഷൻ നടത്തി അത് സീക്രസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഇല്ലാത്ത കച്ചവടം ഇത്രയാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഏകദേശം PSC പഴയ സർക്കിളിലൊക്കെ നോക്കിയിട്ട് ഇത്ര വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇത് എന്നിട്ട് ചിലരുടെ പേര് PSC എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലതിന്റെ എംബ്ലം പോലും PSC എഴുതിയിട്ടുണ്ട്. ഗുരുതരമായ വിഷയമായി കമ്മീഷൻ കണ്ടുകൊണ്ട് ഇതിനെതിരെ നടപടി നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. അത് വിജിലൻസ് വിഭാഗത്തിന് ഈ വക എല്ലാ എംബ്ലം ഉപയോഗിച്ചുകൊണ്ടും PSC പേര് ഉപയോഗിച്ചുകൊണ്ടും PSC എന്നുള്ള തലക്കെട്ട് ഉപയോഗിച്ചിട്ട് ഉള്ള സംഭവങ്ങൾ എല്ലാം നമ്മൾ തടയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുൻപ് തന്നെ വിവരങ്ങൾ സ്വകാര്യ കോച്ചിംഗ് സെന്ററുകൾക്ക് ലഭിക്കുന്നുവെന്ന ന്യൂസ് 18 വാർത്ത ഞെട്ടൽ ഉളവാക്കുന്നതാണെന്ന് ഷാഫി പറമ്പിൽ MLA. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. PSC പ്രതിപക്ഷത്തു നിന്നും ഒരംഗം പോലുമില്ലെന്നും ഷാഫി ന്യൂസ് 18നോട് പറഞ്ഞു. ടെലിഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് PSC ഔദ്യോഗികമായിട്ട് പുറത്തിറക്കുന്നതിന് മുമ്പ് പറയുന്നു എന്നുള്ളത് വളരെ നിഷ്കളങ്കമായി നോക്കിക്കാണേണ്ട ഒന്നല്ല. പുറത്തിത്രയും വിവരങ്ങൾ അവർ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവരുടെ ഉള്ളിലെ കണക്ഷൻ അത്ര ഷാർപ്പാണ് എന്നുള്ളതാണ്. ആ കണക്ഷന്റെ ഷാർപ്പ്നെസ് അവർ ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങൾ പുറത്തറിയിക്കാൻ വേണ്ടി മാത്രമാണോ? അപ്പൊ ഇനി ചോദ്യവും ഉത്തരവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നേരത്തെ ഈ സംവിധാനങ്ങളിലൂടെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണ് നമുക്കൊരു ഗ്യാരണ്ടി? സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ സർക്കാർ ഭരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് PC ജോർജ്. ക്ഷേത്രഭരണത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഒരു പൈസ പോലും കാണിക്കയായി നൽകരുത്. സർക്കാരിന് കടമെടുക്കാനുള്ള സ്ഥാപനങ്ങളാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളെന്നും PC ജോർജ് ആരോപിച്ചു. അതേസമയം PC ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ കെ മുരളീധരൻ MP രംഗത്തെത്തി. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലാണ് PC ജോർജ് ക്ഷേത്രഭരണം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മുസ്ലിം പള്ളികൾ മുസ്ലിം സമുദായത്തിന് കീഴിലും ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ക്രൈസ്തവ സഭകൾക്കും കീഴിലുമാണ്. എന്നാൽ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് സർക്കാരാണ്. ക്ഷേത്രങ്ങൾ സർക്കാർ ഭരിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് PC ജോർജ് പറഞ്ഞു. പള്ളി ഭരിക്കുന്ന ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടേതാണ് പള്ളി, മോസ്ക് ഭരിക്കുന്ന മുസ്ലിം ആ മോസ്ക് മുസ്ലിമിന്റെതാണ്. ക്ഷേത്രം അവിടെ ആരാധനയ്ക്ക് എത്തുന്നത് മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങൾ, അത് ഭരിക്കുന്നത് സർക്കാരാണ്. ഈ പരിപാടി നിർത്തണം. ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന പണം മുഴുവൻ സർക്കാരിലേക്ക് പോവുകയാണ്. സർക്കാരിന് കടമെടുക്കാനുള്ള സ്ഥാപനങ്ങളാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളെന്നും PC ജോർജ് ആരോപിച്ചു. ക്ഷേത്രത്തിൽ വരുന്ന പണം മുഴുവൻ സർക്കാരിലേക്ക് പോകും. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നത്? സർക്കാരിന് കടമെടുക്കാനുള്ള ഒരു സ്ഥാപനമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പൈസ ക്ഷേത്രത്തിൽ നേരത്തെ ഇടാൻ പാടില്ല, തന്നെ തിരിച്ചെടുക്കില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് താൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നതായും PC ജോർജ് പറഞ്ഞു. അതേസമയം ക്ഷേത്രങ്ങളെ കാലാകാലങ്ങളായി സർക്കാർ സഹായിക്കുന്നുണ്ടെന്നും വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ജോർജ് ശ്രമിക്കരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. എല്ലാ മതങ്ങളുടെയും വോട്ട് വാങ്ങിയാണ് PC ജോർജ് ജയിച്ചതെന്ന് ഓർമ്മ വേണമെന്നും മുരളീധരൻ പറഞ്ഞു. ദേവസ്വം ബോർഡിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റാണ്, ഏത് ഗവൺമെന്റ് ആവട്ടെ, UDF ആവട്ടെ LDF ആവട്ടെ, ഗവൺമെന്റ് അങ്ങോട്ടാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ മുഖ്യമന്ത്രിക്കും DGP പരാതി. മുസ്ലിങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് സമൂഹത്തിൽ മതസ്പർദ്ധയ്ക്ക് ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആണ് പരാതി നൽകിയത്. MSF മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഷൈജലും DGP പരാതി നൽകി. PC ജോർജിന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി. ക്രിസ്ത്യൻ പെമ്പിള്ളേർക്ക് ഒരുമാതിരി കണ്ടാൽ കൊള്ളാമെന്ന് ഇടയ്ക്ക് വോട്ട് നടക്കാൻ പറ്റില്ല. അന്നേരം ഇവന്മാർ വന്ന് വീണേ ഒരു ഒരു പെണ്ണിനെ ചാക്കിടാൻ തീരുമാനിച്ചാൽ പെണ്ണുങ്ങളാകുമ്പോൾ രണ്ടുമൂന്ന് പെണ്ണുങ്ങൾ കൂട്ടാവുമല്ലോ. ഒരു തറത്തിട്ട വിട്ട പെണ്ണു കൂടെ കൂട്ടത്തി കാണും. അവളെ ഉദ്ദേശിക്കുന്ന ഇറങ്ങണം. അവന് വളരെ മിടുക്കനാണ്, അയ്യോ അവൻ ഭയക്കനാണ്, സർവനാ വല്ലഭനാന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ ചാക്കിട്ട് കൈ കൊടുക്കും. അവ കൊണ്ടുപോകും.
എനിക്ക് മുസ്ലിം രാജ്യം പിടിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലായിരുന്നു. പക്ഷേ ഇവർ എവിടെ ചെന്നാലും മനസമാധാനം തരികയില്ല, അതുകൊണ്ടുള്ള പഴക്കമുണ്ട്. മനസമാധാനം തരിക. മുസ്ലിം സമുദായത്തിനെതിരായ പി സി ജോർജിന്റെ ഈ പരാമർശങ്ങൾക്കെതിരെയാണ് പി കെ ഫിറോസിന്റെ പരാതി. ജോർജിനെതിരെ കേസെടുക്കണമെന്നും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒരു തരത്തിലും അനുവദിക്കരുതെന്നും പരാതിയിൽ പറയുന്നു. ജോർജിനെതിരെ കോൺഗ്രസും രംഗത്ത് വന്നു. ജോർജ് സംഘപരിവാറിന്റെ മെഗാഫോണായി മാറിയതായി എം എം ഹസൻ. ഈ സംഘപരിവാറിന്റെ ഒരു ഏജന്റായി അദ്ദേഹം സംസാരിക്കുന്ന പോലെ തോന്നുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിന്റെ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളും പ്രചരണങ്ങളുമാണ്. ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സഹോദരങ്ങൾ ഒന്നിച്ചു നിന്നാണ് മതേതര കേരളത്തെ കെട്ടിപ്പടുത്തതെന്നും ഇത്തരം വർഗീയ പ്രചരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നും മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ് ആവശ്യപ്പെട്ടു. ഇതാദ്യമായല്ല പി സി ജോർജിൽ നിന്ന് മുസ്ലിം വിരുദ്ധ പരാമർശമുണ്ടാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പൂഞ്ഞാറിലെ പ്രചരണത്തിനിടെ ഒരു വിഭാഗം മുസ്ലിം യുവാക്കളും പി സി ജോർജും കൊമ്പുകോർത്തിരുന്നു. സംസ്ഥാനത്തെ ക്രൈസ്തവ വിഭാഗങ്ങളെ പാർട്ടിയോടടുപ്പിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരത്തെ മുതൽ തന്നെ നീക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി പട്ടം ബിഷപ്പ് ഹൌസിലെത്തിയിരുന്നു. സംസ്ഥാനത്ത് മറ്റു പാർട്ടികളോട് ആഭിമുഖ്യം കാണിച്ചിരുന്ന ക്രൈസ്തവരിൽ ഒരു വിഭാഗം ബി ജെ പിയോട് അടുക്കുന്നുവെന്ന വിലയിരുത്തലിനിടെയാണ് പി സി ജോർജിന്റെ വിവാദ പ്രസംഗം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വർഗീയത ആളിക്കത്തിക്കാനാണ് പി സി ജോർജ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആരെ സന്തോഷിപ്പിക്കാനാണ് പി സി ജോർജ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് വ്യക്തമാക്കണം. പി സി ജോർജിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ തിരുവല്ലയിൽ പറഞ്ഞു. പി സി ജോർജിനെ പോലുള്ള ഒരാൾ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് എന്ന് വ്യക്തമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനമാണ്, വർഗീയത ആളിക്കത്തിക്കുന്നതിനുള്ള തീരുമാനമാണ്, കരുതലോടുകൂടി മുൻകൂട്ടി തയ്യാറെടുത്ത് നടത്തിയ ഒരു പ്രസംഗമാണെന്നത് കേട്ടാൽ മനസ്സിലാകും. അതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പി സി ജോർജ് കേരളത്തിലെ നമ്പർ വൺ വർഗീയവാദിയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. കേരളത്തിലെ സാമൂഹിക സൌഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ് ജോർജ്. പോലീസിനെയും സർക്കാരിന്റെയും മൃദു സമീപനമാണ് പി സി ജോർജിന് പ്രോത്സാഹനമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വർഗീയതയുടെ സന്തത സഹചാരിയാണ് ശ്രീ പി സി ജോർജ് എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനയും കേരളത്തിലെ നമ്പർ വൺ വർഗീയവാദികൾ ഒരാളാണ് താനെന്ന ഉറച്ച പ്രസ്താവന തന്നെയാണ്. ഇതൊരിക്കലും കേരളീയ പൊതുസമൂഹം അംഗീകരിക്കുന്നതോ പിന്തുണ കൊടുക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രസ്താവനയോ നിലപാടോ അല്ല. കേരളത്തിന്റെ സാമുദായിക ഐക്യത്തെ, സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാളാണ് ശ്രീ പി സി ജോർജ്. അതിനെതിരെ അതിശക്തമായ നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തമുള്ള പോലീസും സർക്കാരും ഈ തുടർ പ്രസ്താവനകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന മെല്ലെപ്പോക്ക് സമീപനമാണ് കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. പി ശശി ഇ കെ നാരായണയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരിക്കെ വ്യാജ മദ്യമാഫിയക്കെതിരെ നടപടിയെടുത്ത തന്നെ വേട്ടയാടി. ഗോതമ്പ് തിരിമറി പുറത്തുകൊണ്ടുവന്നതിന്റെ പേരിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ടി എച്ച് മുസ്തഫ പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയെന്നും മീണ ആരോപിക്കുന്നു. തോൽക്കില്ല ഞാൻ എന്ന പേരിലുള്ള ടിക്കാറാം മീണയുടെ ആത്മകഥയിലാണ് ഈ ഗുരുതര വെളിപ്പെടുത്തലുകളെല്ലാം. തനിക്കുണ്ടായ കൈപ്പേര് അനുഭവങ്ങളാണ് ആത്മകഥയിൽ ടിക്കാറാം മീണ പറയുന്നത്. തൃശൂർ ജില്ലാ കളക്ടറായിരിക്കെ വ്യാജക്കള്ള നിർമ്മാണ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി വ്യാപാരികളെ പിടികൂടി. ഇതിന് അന്നത്തെ എക്സൈസ് മന്ത്രി നേരിട്ട് വിളിച്ച് എതിർപ്പ് പറഞ്ഞു. കേസ് അട്ടിമറിക്കാൻ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ബി സന്ധ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും ശ്രമമുണ്ടായി. ഇതിനെല്ലാം തലസ്ഥാനത്തു നിന്ന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന പി ശശിയായിരുന്നുവെന്ന് മീണ പറയുന്നു. പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ശശി വിജയിച്ചു. വ്യാജക്കള്ളുകാർക്കെതിരെ നടപടി കടുപ്പിച്ചതോടെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി. പിന്നീടും പ്രതികാര നടപടി തുടർന്നു. നിർമ്മിതി കേന്ദ്രത്തിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം തന്റെ രക്തത്തിനായി തക്കം പാർത്തിരുന്നവർ അവസരമാക്കി. വയനാട് കളക്ടറായി ഒരു മാസത്തിനുള്ളിൽ സസ്പെൻഷനിലായി. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നീക്കങ്ങളാണ് സസ്പെൻഷനിലേക്കും നയിച്ചത്. തനിക്കായി വാദിച്ചവരോട് എല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉപദേശമെന്ന് ഇ കെ നയനാർ പറഞ്ഞതായും മീണ വെളിപ്പെടുത്തുന്നു. യു ഡി എഫ് സർക്കാരിന്റെ കാലത്തും തിക്താനുഭവങ്ങളുണ്ടായി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ മാസങ്ങളോളം
ശമ്പളവും പദവിയും നിഷേധിക്കപ്പെട്ടു. കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് സിവിൽ സപ്ലൈസ് ഡയറക്ടറായിരിക്കെ ഗോതമ്പ് തിരുമറി പുറത്തു കൊണ്ടുവന്നു. ഇതിന് ഭക്ഷ്യമന്ത്രിയായിരുന്ന ടി എച്ച് മുസ്തഫ പ്രതികാര ബുദ്ധിയോടെ പെരുമാറി സർവീസ് ബുക്കിൽ മോശം കമന്റ് എഴുതി. ഈ പരാമർശം പിൻവലിപ്പിക്കാൻ പിന്നീട് മുഖ്യമന്ത്രിയായ എ കെ ആന്റണിയെ രണ്ടു തവണ കണ്ട് പരാതി പറഞ്ഞു. എന്നിട്ടും ഒരു നടപടിയും എടുത്തില്ലെന്നും മീണ പറയുന്നു. തിങ്കളാഴ്ച ടിക്കാറാം മീണയുടെ പുസ്തകം പുറത്തിറങ്ങും. ന്യൂസ് 18 തിരുവനന്തപുരം. ടിക്കാറാം മീണയുടെ ആത്മകഥയിൽ കെ കരുണാകരൻ സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങൾ തള്ളി കെ മുരളീധരൻ എം പി. ഉദ്യോഗസ്ഥർ എപ്പോഴും രാഷ്ട്രീയക്കാരെ മോശമായി പറയുന്ന രീതിയുണ്ട്. അത് തന്നെയാണ് ടിക്കാറാം മീണയും ചെയ്തത്. പി ശശിയെക്കുറിച്ച് പി ജയരാജൻ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും തനിക്ക് പറയാനില്ലെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇല്ല, അതിപ്പോ ഉദ്യോഗസ്ഥന്മാര് പലപ്പോഴും രാഷ്ട്രീയക്കാരെ ഒരു മോശക്കാരാക്കി എഴുതുന്ന ഒരു പ്രവണത കുറെ കാലമായിട്ടുണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങൾ മുഴുവൻ കണ്ടില്ല. പിന്നെ ശശിയെക്കുറിച്ച് പി ജയരാജൻ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബലാത്സംഗ കേസിൽ നടൻ വിജയ് ബാബുവിനെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിക്കാൻ ശക്തമായ നടപടികളുമായി പോലീസ്. വിജയബാബുവിന്റെ അറസ്റ്റിന് തടസ്സമില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു പറഞ്ഞു. ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം ദുബായിലേക്ക് പോകും. വിവാദങ്ങൾക്കിടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നാളെ യോഗം ചേരും. അമ്മ വിജയബാബുവിനോട് വിശദീകരണം തേടി. ബലാത്സംഗ കേസിൽ വിജയ്ബാബുവിനെതിരായ കുരുക്കുമുറുക്കുകയാണ് പോലീസ്. വിജയ്ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണെങ്കിലും അറസ്റ്റിന് തടസ്സമില്ലെന്ന് കമ്മീഷണർ നാഗരാജു പറഞ്ഞു. നടന്റെ വീട്ടിലെത്തി നോട്ടീസ് കൈമാറി. ആവശ്യമെങ്കിൽ ദുബായിലേക്ക് പോകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അദ്ദേഹം വരത്തില്ല, നമ്മൾ പറയുന്നില്ല. ചിലപ്പം ഹി ക്യാൻ ഡിസൈഡ് ടു കം ബാക്ക് ഓൾസോ. നടിയുടെ പരാതി ലഭിച്ച മാർച്ച് 22 തന്നെ കേസെടുത്തുവെന്നും കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. വിജയ്ബാബുവിനെ തേടി അന്വേഷണ സംഘം ഗോവയിൽ പോയിരുന്നുവെങ്കിലും നടൻ ദുബായിലേക്ക് കടന്നു. പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണോയെന്നും ആലോചിച്ചു വരികയാണ്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും കേസെടുക്കും. നടനെതിരായ പുതിയ മീട്ടു ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും പരാതി കിട്ടിയിട്ടില്ലെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. അറസ്റ്റിന്റെ എഫേർട്സ് എല്ലാം പാരലൽ ആണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നിൽക്കത്തില്ല, ദാറ്റ് വിൽ പ്രോഗ്രസ്. ഇനി ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ഇനി സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റും, നല്ലതാണ്. വിവാദത്തിനിടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നാളെ ചേരും. ബലാത്സംഗ പരാതി ഉയർന്ന സാഹചര്യത്തിൽ വിജയ്ബാബുവിനെ എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. ഈ മാസം 27 അമ്മയുടെ ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി യോഗം ചേർന്ന് വിജയ്ബാബുവിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് കത്ത് നൽകിയിരുന്നു. തുടർന്ന് അമ്മ വിജയ്ബാബുവിനോട് വിശദീകരണം തേടി. നിയമോപദേശത്തിന് ശേഷമാണ് വിശദീകരണം തേടിയത്. ന്യൂസ് 18 കൊച്ചി. വൈദ്യുതി പ്രതിസന്ധിയെ തുടർന്നുള്ള നിയന്ത്രണം സംസ്ഥാനത്ത് ഇന്നു മുതൽ ഒഴിവാക്കും. കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി മറികടക്കാനാണ് കെ എസ് ഇ ബിയുടെ ശ്രമം. അതേസമയം പീക്ക് അവറിലെ വൈദ്യുതി ഉപഭോഗം കൂടിയാൽ പ്രതിസന്ധി ആയേക്കുമെന്നാണ് വിലയിരുത്തൽ. ആന്ധ്രയിൽ നിന്നും കൂടുതൽ വൈദ്യുതി വാങ്ങുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധിയുണ്ടെങ്കിലും നിയന്ത്രണം പരമാവധി ഒഴിവാക്കാനാണ് കെ എസ് ഇ ബി ശ്രമിക്കുന്നത്. 20 രൂപ നിരക്കിൽ 250 മെഗാവാട്ട് വൈദ്യുതിയിലൂടെ നിയന്ത്രണങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ വൈകുന്നേരം 6 മുതൽ 11 വരെയുള്ള പീക്ക് അവറിൽ അധിക ഉപഭോഗമുണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. ചൂടുകൂടിയ ദിവസങ്ങളിലെ പീക്ക് അവറിൽ ഉപഭോഗം വലിയ തോതിലാണ് ഉയർന്നത്. ഈ മാസം 27 4520 മെഗാവാട്ട് വരെ ഉപഭോഗം ഉയർന്നിരുന്നു. സാധാരണയുള്ളതിനേക്കാൾ 220 മെഗാവാട്ടിന്റെ അധിക വർധനയാണിത്. വൈദ്യുതി ക്ഷാമം നാളെയോടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഒരുവിധം വാട്ടർ മാനേജ്മെന്റ് കൊണ്ട് തന്നെയാണ് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചത്. ഞാൻ ഈ പറഞ്ഞ 300 മെഗാവാട്ടിന്റെ കുറവാണ്. അതിപ്പോ നല്ലോണം 90 മെഗാവാട്ട് എന്തോ കിട്ടും, 90 തോന്നുന്നു. അതേപോലെ ഇവിടെ കായങ്ങളും. അപ്പം ഇത് രണ്ടും വന്നാൽ അതിൽ ഒന്ന് ഡീസലാണ്, ഒന്ന് നഫ്തയാണ്. അത് വരുമ്പോൾ നമുക്ക് യൂണിറ്റ് ചാർജ് 16 രൂപയോളം ഉൽപ്പാദന ചിലവ് വരും, 16 രൂപ കൂടുതൽ വരും. അതുകൊണ്ടാണ് അതിനെ മടിക്കുന്നത്. എന്നാലും നമുക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്. കായംകുളം താപനിലയത്തിൽ നിന്നുകൂടി ഉൽപ്പാദനം തുടങ്ങുന്നതോടെ നിലവിലെ പ്രതിസന്ധി മറികടക്കാനായേക്കും. എന്നാൽ ഉൽപ്പാദനം തുടങ്ങാൻ 45 ദിവസം വരെ വേണ്ടിവരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നല്ലളം നിലയത്തിൽ നിന്ന് 90 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കും. വൈകിട്ട് 6 നും 11 നും ഇടയിൽ പരമാവധി ഉപഭോഗം കുറയ്ക്കണമെന്നാണ് കെ എസ് ഇ ബിയുടെ അഭ്യർത്ഥന. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ കൽക്കരി ക്ഷാമത്തെ തുടർന്നുള്ള വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഊർജിത ശ്രമം തുടരുന്നു. രാജ്യത്ത് സ്റ്റോക്കുള്ള കൽക്കരി ഉടൻ താപനിലയങ്ങളിൽ എത്തിക്കുമെന്ന് കൽക്കരി മന്ത്രാലയം അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. രാജ്യത്ത് സ്റ്റോക്കുള്ള കൽക്കരി താപനിലയങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. 5.75 മെട്രിക് ടൺ കൽക്കരി കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ഊർജ്ജ കമ്പനികൾക്ക് കോൾ ഇന്ത്യ ലിമിറ്റഡ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം ഏപ്രിലിനെ അപേക്ഷിച്ച് 27.2% അധികം കൽക്കരി ഇത്തവണ കോൾ ഇന്ത്യ ലിമിറ്റഡ് ഉൽപ്പാദിപ്പിച്ചു. നിലവിൽ പ്രതിസന്ധിയില്ലെന്നും കൽക്കരി മന്ത്രാലയം വ്യക്തമാക്കി. കൽക്കരി നീക്കം സുഗമമാക്കാൻ റെയിൽവേ പൂർണ്ണ സജ്ജമാണ്. കൽക്കരിപ്പാടങ്ങളിലേക്ക് 517 വാഗണുകൾ അധികമായി സർവീസ് നടത്തും. യുദ്ധകാലാടിസ്ഥാനത്തിൽ കൽക്കരി എത്തിക്കാനായി മെയിൽ, എക്സ്പ്രസ്, പാസഞ്ചർ ട്രെയിനുകൾ അടക്കം 657 ട്രെയിനുകൾ റദ്ദാക്കിയിരുന്നു. അതേസമയം പ്രതിഷേധങ്ങളെ തുടർന്ന് നിർത്തലാക്കിയ ചില ട്രെയിനുകൾ പുനഃസ്ഥാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. രാജ്യത്താകെ 62.3 കോടി യൂണിറ്റ് വൈദ്യുതിയുടെ ക്ഷാമമാണ് നിലവിൽ ഉള്ളത്. ഉത്തർപ്രദേശ്, ഡൽഹി, ജാർഖണ്ഡ്, ജമ്മുകശ്മീർ, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഒഡീഷ, മഹാരാഷ്ട്ര, ബീഹാർ എന്നിവിടങ്ങളിലാണ് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നത്. ന്യൂസ് 18, ഡൽഹി. കെ എസ് സി ബി യൂണിയനുകളുടെ ഹിതപരിശോധനയിൽ അംഗീകാരം സി എ ടി യു യൂണിയന് മാത്രം. വർക്കേഴ്സ് അസോസിയേഷൻ സി എ ടി യുന് 53%ത്തിലധികം വോട്ടാണ് ലഭിച്ചത്. സിജോ വി ജോൺ ചേർന്നു. സിജോ, 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹിതപരിശോധന, വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് സി എ ടി യൂണിയൻ കടക്കുമ്പോൾ വിശദാംശങ്ങൾ. അപർണ, കെ എസ് സി ബി തൊഴിലാളി യൂണിയനുകളുടെ ഹിതപരിശോധനയിൽ സി എ ടി യുടെ നേതൃത്വത്തിലുള്ള വർക്കേഴ്സ് അസോസിയേഷൻ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 53% വർക്കേഴ്സ് അസോസിയേഷന് നേടാനായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അംഗീകാരമുണ്ടായിരുന്ന രണ്ട് യൂണിയനുകൾ, എ ടി യു സിന്റെ കേരള സ്റ്റേറ്റ് വർക്കേഴ്സ് ഫെഡറേഷനും അതോടൊപ്പം തന്നെ യു ഡി എഫ് സംഘടനകളുടെ മുന്നണിയായിട്ടുള്ള യുണൈറ്റഡ് ഡെമോക്രാറ്റിക് എംപ്ലോയീസ് ഫെഡറേഷനും, ഈ രണ്ട് സംഘടനകൾക്കും അംഗീകാരം നഷ്ടമായിരിക്കുകയാണ്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 15% ഈ അംഗീകാരത്തിന് വേണ്ടി വന്നത്. എന്നാൽ ഈ രണ്ട് സംഘടനകൾക്കും 15% കിട്ടിയില്ല. ആകെ 7 യൂണിയനുകളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അംഗീകാരമുള്ള ഒരൊറ്റ യൂണിയൻ സി എ ടിയുവിന്റെ യൂണിയനുമായി മാറുകയും ചെയ്തിരുന്നു. നേരത്തെ 26,000-ലധികം പേരായിരുന്നു ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നത്. 74 ഇടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തിരുന്നത്. പോക്സോ കേസ് പ്രതിക്ക് 37 വർഷം കഠിന തടവ്. 7 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിലെ പ്രതി അയലൂർ സ്വദേശി പ്രസാദിനെയാണ് പാലക്കാട് ജില്ലാ കോടതി ശിക്ഷിച്ചത്. പ്രതിക്ക് 110,000 രൂപ പിഴയും വിധിച്ചു. പ്രസാദ് ഉടുമ്പശ്ശേരി ചേർന്ന പ്രസാദ് അത്രയും നീണ്ട വർഷം കഠിന തടവ് ശിക്ഷിച്ചുകൊണ്ട് കോടതി എന്തെങ്കിലും പരാമർശം കൂടി നടത്തിയിരുന്നു. വിവരങ്ങൾ അപർണ, 2020 ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അയൽവാസിയായ പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോവുകയും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് ഈ വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ വധിക്കുമെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ കേസിലാണ് ഇപ്പോൾ അയലൂർ സ്വദേശി പ്രസാദിന് 30 വർഷം കഠിന തടവിനും 110,000 രൂപ പിഴയും വിധിച്ചിട്ടുള്ളത്. ഇതിൽ 30 വർഷം പോക്സോയില് വകുപ്പ് പ്രകാരവും 7 വർഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഈ തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ കോടികളുടെ സ്വർണ്ണവേട്ട. 7 കിലോയിലധികം സ്വർണമിശ്രിതം ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ദമ്പതികൾ പിടിയിലായി. പെരിന്തൽമട അമ്മിണിക്കാട് സ്വദേശി അബ്ദുൽ സമദ്, ഭാര്യ സഫ്ന എന്നിവരെയാണ് എയർപോർട്ട് ഇന്റലിജൻസ് പിടികൂടിയത്. സഫ്ന 3,642 ഗ്രാം സ്വർണമിശ്രിതവും സമദ് 3,672 ഗ്രാം സ്വർണമിശ്രിതവുമാണ് ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയതിൽ ഏറ്റവും ഉയർന്ന അളവിലുള്ള സ്വർണമാണിത്. മിശ്രിതത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചപ്പോൾ 6 കിലോ 240 ഗ്രാം സ്വർണമാണ് ലഭിച്ചത്. 3,27,00,000 പരം രൂപ വരും ഇതിന്റെ വിപണി മൂല്യം. ദുബായിൽ നിന്നാണ് ഇരുവരും എത്തിയത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി മരിച്ചതായി വ്യാജരേഖയുണ്ടാക്കി സ്വത്ത് തട്ടിയെടുത്ത സംഭവത്തിൽ റവന്യൂ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. മന്ത്രി കെ രാജന്റെ നിർദ്ദേശാനുസരണമാണ് നടപടി. വ്യാജ ആധാരം രജിസ്റ്റർ ചെയ്തു എന്ന് സ്ഥിരീകരിച്ച് തൃക്കുന്നപ്പുഴ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ചു. 64-കാരിയായ പൊന്നമ്മയുടെ ഭൂമി തട്ടിയെടുത്ത വാർത്ത ന്യൂസ് 18 പുറം ലോകത്തെ അറിയിച്ചത്. ന്യൂസ് 18 ഫോളോ അപ്പ്. ആധാരത്തിൽ ഞാൻ മരിച്ചുപോയി. അവിവാഹിതയാണ്, മക്കളില്ല. പിന്നെ അതുകൊണ്ട് നിരാലംബയും നിസ്സന്തതിയുമായതുകൊണ്ട് ഞങ്ങൾക്കായി സ്വത്തിന് അവകാശം എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അന്നേരം രജിസ്റ്റർ ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു രജിസ്റ്റർ ആയിട്ടുണ്ട്, ഇനി ഇവിടെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, നിങ്ങൾ കോടതിയെ സമീപിക്കുന്നു. ജീവിച്ചിരിക്കുന്ന പൊന്നമ്മയും മാനസിക അസ്വസ്ഥം നേരിടുന്ന 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ സമ്പാദ്യമായ ഭൂമിയാണ് സഹോദരങ്ങൾ ചേർന്ന് തട്ടിയെടുത്ത് മറിച്ചു വിറ്റത്.
പൊന്നമ്മ അവിവാഹിതയാണെന്നും മരണപ്പെട്ടുവെന്നും സ്വത്തുക്കളുടെ പിന്തുടർച്ചാവകാശം സഹോദരങ്ങൾക്കാണെന്നും വ്യാജരേഖ ഉണ്ടാക്കിയായിരുന്നു ഭൂമി ഹരിപ്പാട് സബ് രജിസ്ട്രാർ ഓഫീസ് മുഖാന്തരം മറച്ചുവിറ്റത്. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതോടെ മന്ത്രി കെ രാജൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വളരെ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലപ്പുഴയിലെ ജില്ലാ കളക്ടറെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ഒരാൾക്കും നീതി നിഷേധിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടാകില്ല. സർക്കാർ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ, പ്രത്യേകിച്ച് ഒരു സെന്റ് ഭൂമിയാണ് ആകെ ഉള്ളത് എന്നാണ് കേൾക്കുന്നത്, അത്രയും സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള വിധത്തിലായിരിക്കും ഇടപെടുക. തുടർന്ന് അതിവേഗ അന്വേഷണമാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് മരിച്ചതെന്ന് വ്യാജരേഖ ഉണ്ടാക്കിയതെന്നും പിന്തുടർച്ചാവകാശ പ്രകാരം സ്വത്തുക്കൾ സഹോദരങ്ങൾ തട്ടിയെടുത്തതായും തൃക്കുന്നപ്പുഴ വില്ലേജ് ഓഫീസറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. താലൂക്കിന്റെ പേപ്പറുകൾ വന്നിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ രജിസ്റ്റർ കാണും. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചേർത്താണ് നമ്മൾ താലൂക്കിലേക്ക് വിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടുന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. 31/3/2022 ജീവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ വസ്തു പോക്കുരോ നടത്തിട്ടില്ല. തള്ളപ്പേർ കക്ഷികളുടെ പേരിൽ തന്നെ അടക്കാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് കാർത്തികപ്പള്ളി തഹസിൽദാർക്ക് വില്ലേജ് ഓഫീസർ നൽകി. റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് ഉടൻ കൈമാറും. അതേസമയം ഭൂമി തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃക്കുന്നപ്പുഴ CI പൊന്നമ്മയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ദൃശ്യമാധ്യമ പ്രവർത്തന മികവിനുള്ള ദേശീയ അംഗീകാരമായ എക്സ്ചേഞ്ച് ഫോർ മീഡിയ ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് അവാർഡ് ന്യൂസ് 18 കേരളത്തിന്. ന്യൂസ് 18 കേരളത്തിൽ സംപ്രേഷണം ചെയ്ത കാടിറങ്ങുന്ന വന്യതാ ക്യാമ്പയിനാണ് പുരസ്കാരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാടിറങ്ങുന്ന വന്യജീവികൾ മൂലം ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിച്ച പരമ്പരയായിരുന്നു കാടിറങ്ങുന്ന വന്യത. ദക്ഷിണേന്ത്യൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത മികച്ച ഇൻഡെപ്ത് സീരീസ് വിഭാഗത്തിലാണ് കാടിറങ്ങുന്ന വനിതാ ക്യാമ്പയിൻ അവാർഡിന് അർഹമായത്. ന്യൂസ് 18 തമിഴ്നാട് സംപ്രേഷണം ചെയ്യുന്ന കാലത്തിൻ കുറൽ എന്ന പരിപാടി ദക്ഷിണേന്ത്യയിലെ മികച്ച പ്രൈം ഷോയ്ക്കുള്ള പുരസ്കാരവും നേടി. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാണ്. നമസ്കാരം.